അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇന്ന് റിസാലയിൽ നമ്മൾ പറയാൻ പോകുന്നത് കഴിഞ്ഞ ഏതാനും പാഠങ്ങളിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിൻ്റെ പൂർത്തീകരണമാണ്. എന്തായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇൽമു കൊണ്ട് മാത്രം കാര്യമില്ല, ഇൽമനുസരിച്ചുകൊണ്ട് അമൽ ചെയ്യണം, എന്നാൽ മാത്രമേ പരലോകത്ത് നമുക്ക് രക്ഷ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞു വന്നത്. ഇത് നമ്മൾ ആയത്തുകൾ കൊണ്ട് സമർത്ഥിച്ചു, അതുപോലെ ഹദീസ് കൊണ്ടും നമ്മൾ സമർത്ഥിച്ചു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു ചെറിയ ഒരു ആലോചനയും ചിന്തയുമാണ്. ആലോചിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം കൂടെ ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ വിഷയം അവസാനിപ്പിക്കുകയാണ്, അഥവാ ഇപ്പോൾ നമ്മൾ ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തെ അവസാനിപ്പിക്കുകയാണ്. പാഠത്തിലേക്ക് നോക്കൂ. വൽ ഈമാനു, ഈമാൻ എന്ന് പറയുന്നത് ഖൗലും ബിൽ ലിസാനി വ തസ്ദീഖും ബിൽ ജനാനി വ അമലും ബിൽ അർക്കാനി. ഹൃദയം കൊണ്ട് വാസ്തവമാക്കുകയും അവയവങ്ങൾ കൊണ്ട് അമൽ ചെയ്യുകയും നാവുകൊണ്ട് പറയുകയും ചെയ്യലാണ്. ഒരാളുടെ ഈമാൻ പൂർണ്ണമാവണമെങ്കിൽ ഹൃദയം കൊണ്ട് വാസ്തവമാക്കലും ഉണ്ടായിരിക്കണം, നാവുകൊണ്ട് പറയലും ഉണ്ടായിരിക്കണം, അവയവങ്ങൾ കൊണ്ട് അമൽ ചെയ്യലും ഉണ്ടായിരിക്കണം. ഇതെല്ലാം ഒരുമിച്ച് കൂടുമ്പോഴാണ് ഒരാളുടെ ഈമാനിന് പൂർണ്ണത ലഭ്യമാകുന്നത്. ഈ പൂർണ്ണമായ ഈമാൻ ഉണ്ടാകുമ്പോഴാണ് പരലോകത്ത് അവനക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കെന്ത് മനസ്സിലാക്കാം? അപ്പോൾ ഒരു മനുഷ്യന് പരലോകത്ത് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അവൻ്റെ ഈമാൻ പൂർണ്ണമായിരിക്കണം, അല്ലേ? ആ ഈമാനിന് പൂർണ്ണത ലഭിക്കണമെന്നുണ്ടെങ്കിൽ അമലുകൾ ഉണ്ടായിരിക്കണം. അപ്പോൾ പരലോകത്ത് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അമലുകൾ ഉണ്ടായിരിക്കണം എന്ന് ബോധ്യമായില്ലേ? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചുരുക്കത്തിൽ, ഒരാൾക്ക് പരലോകത്ത് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഇൽമിനോടൊപ്പം ആ ഇൽമനുസരിച്ചു കൊണ്ടുള്ള അമലും ഉണ്ടാകുമ്പോൾ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നതാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഇനി ഇത് മാത്രമൊന്നുമല്ല, ധാരാളം തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. വ ദലീലുൽ അഅ്മാലി അക്സറു മിൻ അൻ യുഹ്സാ. അമലുകൾ അനിവാര്യമാണ് പരലോക രക്ഷയ്ക്ക് എന്നതിനെ തെളിയിക്കുന്ന ദലീലുകൾ. അക്സറു മിൻ അൻ യുഹ്സാ, അത് എണ്ണിത്തിട്ടപ്പെടുത്തുന്നതിനേക്കാൾ എത്രയോ അധികരിച്ചതാണ്. ധാരാളം ദലീലുകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. വഇൻകാനൽ അബദു, ഒരു അടിമയാണെങ്കിലും യബലുഗുൽ ജന്നത്ത, സ്വർഗത്തിൽ അവൻ കടക്കുമെങ്കിലും ബി ഫളിലില്ലാഹി തആല വ കറമിഹി, അല്ലാഹു തആലാൻ്റെ ഔദാര്യം കൊണ്ട് തന്നെ. അല്ലാഹു തആലാൻ്റെ ഔദാര്യം കൊണ്ട് തന്നെ ഒരു അടിമ സ്വർഗത്തിൽ കടക്കുമെങ്കിലും, വലാക്കിൻ, പക്ഷേ ബഅദ അൻ യസ്തഇദ്ദ ബി തഅത്തിഹി വ ഇബാദത്തിഹി, ഇങ്ങനെ അല്ലാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് അവൻ സ്വർഗത്തിൽ കടക്കുന്നത് എപ്പോഴാണ്? അല്ലാഹുവിന് വഴിപ്പെടൽ കൊണ്ടും അല്ലാഹുവിന് ആരാധന അർപ്പിക്കൽ കൊണ്ടും അവൻ ഒരുങ്ങി തയ്യാറായതിന് ശേഷം. അപ്പോൾ അല്ലാഹു തആലാക്ക് ആരാധനയും അല്ലാഹു തആലാക്ക് വഴിപ്പെടൽ കൊണ്ടും ഇവനൊന്ന് റെഡിയാവണം. വഴിപ്പെട്ട് അല്ലാഹു തആലാക്ക് ഇബാദത്ത് ചെയ്ത് ആ ഒരു ഔദാര്യത്തെ സ്വീകരിക്കാൻ വേണ്ടി ഇവൻ ഒരുങ്ങി തയ്യാറായതിന് ശേഷം മാത്രമേ അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് ഇവന് സ്വർഗത്തിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. കാരണമെന്താണ്? ലി അന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ. നിശ്ചയം അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അത് ഖരീബും മിനൽ മുഹ്സിനീൻ, അത് നന്മ ചെയ്യുന്ന ആളുകളോട് അടുത്തു നിൽക്കുന്നതാണ്, ഏറ്റവും അടുത്തു നിൽക്കുന്നതാണ്. മനസ്സിലായോ? അപ്പോൾ നന്മകൾ ചെയ്യണം. നന്മകൾ ചെയ്യുമ്പോൾ മാത്രമേ അള്ളാഹുവിൻ്റെ റഹ്മത്താകുന്ന സ്വർഗം ആ മനുഷ്യനിലേക്ക്, ആ അടിമയിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. ഇനി വലവു കയ്യില പറയപ്പെട്ടാൽ, അയ്ലൻ യബുലുഹു ബി മുജറദിൽ ഈമാനി,
വെറും ഈമാനു കൊണ്ടും സ്വർഗത്തിൽ പ്രവേശിക്കാമല്ലോ എന്ന് പറയപ്പെട്ടാൽ ഉൽന നമ്മൾ പറയും നഅം, അതെ വെറും ഈമാനു കൊണ്ടും സ്വർഗത്തിലേക്ക് അവന് പ്രവേശിക്കാൻ സാധിക്കും. ലാക്കിൻ, പക്ഷേ മത്താ യബലുഹു, അവൻ എപ്പോൾ സ്വർഗത്തിൽ പ്രവേശിക്കാനാണ്? വഖം മിൻ അഖബത്തിൻ കഊദിൻ, എത്രയെത്ര ദുർഘടകരമായിരിക്കുന്ന കടമ്പകളാണ് തസ്തഖ്ബിലുഹു അവനിക്ക് മുന്നിട്ട് വരാനുള്ളത്, ഇലാ അൻ യസ്വില, അവൻ സ്വർഗത്തിലേക്ക് എത്തുന്നതുവരെ, സ്വർഗത്തിലേക്ക് അവൻ പ്രവേശിക്കുന്നതുവരെ അവൻ നേരിടുന്ന എത്രയോ കടമ്പകൾ അവനക്ക് മുമ്പിൽ വരാനുണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ വെറും ഈമാനുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന ഒരു കാര്യം അവനക്ക് എത്തിപ്പെടുകയുള്ളൂ. വ അവ്വലു തിൽക്കൽ അഖബാത്തി, ഈ കടമ്പകളുടെ കൂട്ടത്തിൽ ആദ്യ കടമ്പ എന്ന് പറയുന്നത് തന്നെ അഖബത്തുൽ ഈമാൻ, ഈമാൻ എന്ന കടമ്പയാണ്. അവനക്കാകെയുള്ളത് ഒരു ഈമാനാണ്. ആ ഈമാൻ എന്ന് പറയുന്നത് തന്നെ അതൊരു വലിയ കടമ്പയാണ്. വ ഇന്നഹു ഹൽ യസ്ലമു മിൻ സൽബിൽ ഈമാനി അംല, നിശ്ചയം അവനിൽ നിന്ന് ആ ഈമാൻ ഊരപ്പെടുമോ ഇല്ലയോ അറിയാൻ പറ്റുമോ? ചിലപ്പോൾ അവൻ മരിക്കുന്ന സമയത്ത് അവനിൽ നിന്ന് ഈമാൻ അങ്ങോട്ട് ഊരിയെടുത്താൽ കഴിഞ്ഞില്ലേ? വ ഇദാ വസ്വല യകൂനു ഖായിബൻ മുഫ്ലിസൻ, ഈ ഈമാന് മാത്രമായിക്കൊണ്ട് തന്നെ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് തന്നെ വെക്കാം. അങ്ങനെ പ്രവേശിച്ചാൽ തന്നെ യകൂനു ഖായിബൻ മുഫ്ലിസൻ, അവൻ വളരെ ദരിദ്രനും സ്വർഗത്തിലെ പരാജിതനുമായ ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടവനായിരിക്കും അവൻ. വഖാല ഹസനുൽ ബസ്വരി റഹിമഹുല്ലാ, ഹസനുൽ ബസ്വരി റളിയല്ലാഹു അൻഹു പറയുന്നത്, യഖൂലുല്ലാഹു തആല, അല്ലാഹു തആല പറയും, ലിഇബാദിഹി, അവൻ്റെ അടിമകളോട്, യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു അവൻ്റെ അടിമകളോട് പറയും, ഉദ്ഖുലു യാ ഇബാദി അൽ ജന്ന, എൻ്റെ അടിമകളെ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുവിൻ, ബിറഹ്മത്തി, എൻ്റെ റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുവിൻ, വഖ്തസിമൂഹ, ആ സ്വർഗത്തെ നിങ്ങൾ വിഹിതിച്ചെടുക്കൂ, ബിഖദരി അഅ്മാലിക്കും, നിങ്ങളുടെ അമലുകളുടെ തോതനുസരിച്ച് കൊണ്ട്. എൻ്റെ അടിമകളെ നിങ്ങൾ എൻ്റെ റഹ്മത്ത് കൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവിൻ എന്ന് ഈ അടിമകളോട് പറഞ്ഞ് പിന്നീട് പറയുന്നത് എന്താണ്? ആ സ്വർഗത്തെ നിങ്ങൾ ചെയ്തിട്ടുള്ള അമലുകളുടെ തോതനുസരിച്ചുകൊണ്ട് വീതിച്ചെടുക്കുവിൻ എന്നാണ്. എന്താ, അമലുകളൊന്നുമില്ലാത്ത ഈ ഒരു മനുഷ്യൻ, വെറും മെയ്മാനുകൊണ്ട് മാത്രം സ്വർഗത്തിലേക്ക് എത്തിയിട്ടുള്ള ഒരു മനുഷ്യൻ എങ്ങനെയാണ് അമലുകളുടെ തോതനുസരിച്ചുകൊണ്ട് സ്വർഗത്തെ വീതിച്ചെടുക്കാൻ സാധിക്കുക? അപ്പോൾ വെറും ഈമാനുകൊണ്ട് മാത്രം അവൻ സ്വർഗത്തിലെത്തിയാൽ തന്നെ ആ സ്വർഗത്തിലെ അനുഭൂതികൾ, സ്വർഗത്തിലെ ആഡംബരങ്ങൾ, സ്വർഗത്തിലെ ആസ്വദിക്കേണ്ട കാര്യങ്ങൾ മറ്റു സ്വർഗസ്ഥരെ പോലെ മാവാതെ അവൻ ആ സ്വർഗത്തിലെ ദരിദ്രനും പരാജിതനുമായി മാറും എന്നാണ് ബഹുമാനപ്പെട്ടവർ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് ചുരുക്കത്തിൽ എന്തു വേണം? ഇൽമ് മാത്രം പോരാ, ഇൽമനുസരിച്ച് കൊണ്ടുള്ള അമൽ അനിവാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇൻഷാ അല്ലാ ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.